पेरिया इरट्ट कोलपातक केस हाईकोड़ी सीबीआई विट्टु सीबीआई अन्वेषणत्तिनेतिरे संस्थान सरकार समर्पिच्च हर्जी कोड़ी तल्ली യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷ് ശരത്ലാൽ എന്നിവരെ വധിച്ച കേസിൽ സിപിഎം ആണ് പ്രതിസ്ഥാനത്ത് 9 മാസം മുമ്പ് വാദം പൂർത്തിയാക്കിയ കേസിലാണ് വിധി പറഞ്ഞത് വിധി പറയാൻ വൈകിയ സാഹചര്യത്തിൽ മറ്റൊരു ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഹർജി നൽകിയതിനു പിന്നാലെയാണ് കോടതി നടപടി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി കോടതി അംഗീകരിച്ചിട്ടില്ല ഗൂഢാലോചന ഹൈക്കോടതി ശരിവെച്ചെന്ന് അഡ്വക്കേറ്റ് ടി അസഫലി പറഞ്ഞു അന്വേഷണം എത്ര തന്നെ സത്യസന്ധമാണെങ്കിൽ പോലും എരകൾക്ക് വിശ്വാസാർജിക്കുന്ന രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസിയെ വിട്ട് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ഹർജിക്കാരന്റെ വാദം ശരിയാണ് ന്യായമാണ് യുക്തമാണ് എന്നത് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്നത്തെ വിധിയിൽ കൂടി ശരിവെച്ചിരിക്കുകയാണ് നീതിക്കായുള്ള പോരാട്ടം വിജയിച്ചെന്ന ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ പ്രതികരിച്ചു എന്നെ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിനോദരും പിടിക്കപ്പെടാൻ സിബിഐ അതിനെ പിന്നെ സർക്കാരിന്റെ ഒരു ഇംഗിതത്തിന് വണങ്ങി നിൽക്കില്ല അത് കേന്ദ്ര ഏജൻസി അല്ലേ അതുകൊണ്ട് പിടിക്കപ്പെടുന്നതിന്റെ ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട് കാരണം എവിടം വരെ ആൾക്കാരുണ്ടോ അവിടം വരെ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം അതിൽ ശരിയെന്താ വെച്ചാൽ ചില തെളിവുകളും മറ്റുള്ള നശിച്ചു പോയോ എന്നുള്ളൊരു ചെറിയ ഒരു നമുക്ക് ഒരു ആശങ്കയുണ്ട് ഈ കോടതി വിധി അനുവാദമായി സ്വീകരിച്ച ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇതുവരെ 1.5 കൊല്ലമായി ഈ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആദ്യം തന്നെ ഞങ്ങളെ കുടുംബം പറഞ്ഞ് ഞങ്ങൾക്ക് ഈ നിയമ പോരാട്ടത്തിലേ കൂടി ഞങ്ങൾക്ക് ഈ വിധി അനുകൂലമായി വരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു കഴിഞ്ഞ നവംബർ 16 സർക്കാർ നൽകിയ അപ്പീലിൽ വാദം പൂർത്തിയായിരുന്നു കേസിൽ വിധി വരുന്നതുവരെ തുടർ നടപടി വേണ്ടെന്ന് കോടതി സിബിഐക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു വാദം പൂർത്തിയായി 9 മാസം കഴിഞ്ഞിട്ടും വിധി പറയാത്തത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയെന്ന് സിബിഐ അറിയിച്ചു 2019 സെപ്റ്റംബർ 30 കൃപേഷ് ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് സിംഗിൾ ബെഞ്ച് സിബിഐക്ക് കൈമാറിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റപത്രം റദ്ദാക്കുകയും ചെയ്തു ഈ കുറ്റപത്രം റദ്ദാക്കിയ നടപടി ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തു ന്യൂസ് ഡെസ്ക് ജീവൻ